എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു കാർ പോർച്ച് പണിയേണ്ടത്. നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ കാറില്ലെങ്കിൽ കൂടി നമ്മൾ കാർ പോർച്ച് പണിയാറുണ്ട്. അപ്പോൾ കാർ പോർച്ച് പണിയുമ്പോൾ മിക്കവാറും നമ്മൾ നോക്കുന്നത് വീടിൻ്റെ ഭംഗിക്കനുസരിച്ചൊരു കാർ പോർച്ച് എന്നുള്ളതായിരിക്കും. പക്ഷേ ആ ഒരു രീതി നമ്മൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മേടിക്കാൻ പോകുന്ന വാഹനം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വാഹനം ഏത് രീതിയിലാണെന്ന് നോക്കി അതേ രീതിയിൽ നമ്മൾ പണിത് നാളെ നമ്മൾ ആ വാഹനം മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ കാർ പോർച്ച് സൗകര്യമില്ലാത്തതായി മാറും. അപ്പോൾ നമ്മൾ പല വലുപ്പത്തിലുള്ള വാഹനങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു നല്ല വലുപ്പത്തിൽ തന്നെ ഒരു കാർ പോർച്ച് പണിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കാർ പോർച്ച് ഒരു വട്ടം പണിത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ പൊളിച്ചാൽ പിന്നെ മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാർ പോർച്ച് പണിയുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ പറയുന്നത്. പല വലുപ്പത്തിലുള്ള വാഹനങ്ങളാണ് നമ്മുടെ വിപണിയിലുള്ളത്. അപ്പോൾ വാഹനത്തിൻ്റെ വലുപ്പം മാത്രം നോക്കി ഒരു വാഹനത്തിനനുസൃതമായി മാത്രം പണിയാതിരിക്കുക. ഒരു കോമൺ ആയിട്ടുള്ള ഒരു വലുപ്പത്തിൽ പോർച്ച് പണിയുന്നതായിരിക്കും നമുക്ക് ഭാവിയിലേക്കും കൂടി ഉപകാരമുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ആ കാറിൻ്റെ ചുറ്റും നമുക്ക് നടക്കാനായിട്ട് ഒരു 2 അടിയെങ്കിലും ഗ്യാപ്പ് നമുക്ക് കിട്ടണം. ആ രീതിയിലായിരിക്കണം നമ്മൾ കാർ പോർച്ച് പണിയേണ്ടത്. അതുപോലെ തന്നെ കാർ പോർച്ചിൽ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ മുറ്റത്തിൻ്റെ അതേ ലെവൽ പോർച്ച് പണിയാതെ മുറ്റത്തുനിന്ന് ഒരു ചെറിയൊരു ഹൈക്ക് കൊടുത്തതിന് ശേഷം മാത്രം കാർ പോർച്ച് പണിയുക. അപ്പോൾ നമ്മളൊന്ന് ഉയർത്തി കെട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് വെള്ളവും ചളിയൊന്നും വന്ന് വാഹനത്തിൻ്റെ അടിയിൽ വന്ന് നിൽക്കാതിരിക്കാനായിട്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. അതുപോലെ തന്നെ കാർ പോർച്ചിൽ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഒരു പ്ലഗ് പോയിൻ്റ്. കാർ വാഷ് ചെയ്യാനുള്ള സൗകര്യമുള്ള എന്തെങ്കിലും ഫിക്സ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും കാർ പോർച്ചിൽ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കാർ പോർച്ച് നമ്മൾ ഭംഗിക്ക് വേണ്ടി ചിലപ്പോൾ മുകളിലൊക്കെ ഗ്ലാസ് ഇട്ടിട്ടും അതുപോലെ ഷീറ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കാർ പോർച്ചുകൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ചൂട് കാറിനെ വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ചൂടത്ത് വാഹനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഈ രീതിയിൽ കാറിൻ്റെ ഉള്ളിൽ ചൂട് എപ്പോഴും നിലനിന്ന് കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർ പോർച്ച് പണിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ റൂഫിങ്ങുമായിട്ട് തന്നെ അതേ രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തണുത്ത കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ രീതിയിലുള്ള റൂഫിങ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കുറച്ച് 4-5 പോയിൻറ്റുകളാണ് ഈ കാർ പോർച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.